പഞ്ചായത്ത് ലൈബ്രറി ബാലവേദി കൂട്ടുകാരുടെ ന്യൂസ് അറ്റ് കുട്ടി ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഒക്ടോബർ 1 ലോക വയോജന ദിനം. കുട്ടികളുടെ വാർത്ത അവതരിപ്പിക്കുന്നത് നിദ ഫാത്തിമ, ഒപ്പം ഫാത്തിമ സനയും. ഒക്ടോബർ 1 ലോക വയോജന ദിനത്തിൽ ലൈബ്രറിയുടെ മുതിർന്ന പൗരന്മാരായ CP സാറിൻ്റെയും അതുപോലെ ഫസലുപ്പാപ്പൻ്റെയും നളിനി ടീച്ചറിൻ്റെയും വിശേഷങ്ങൾ നമുക്ക് പങ്കുവെക്കാനുണ്ട്. ഒപ്പം മറ്റ് ഇഷ്ടവാർത്തകളും. പ്രായം കൊണ്ട് 70 പിന്നിട്ടെങ്കിലും ചെറുപ്പമാണ് ഞങ്ങളുടെ CP സാർ. വളപട്ടണം ഗ്രാമപഞ്ചായത്ത് ലൈബ്രറി കമ്മിറ്റി അംഗവും മികച്ച വായനക്കാരനുമാണ് CP സാർ. എല്ലാവരും CP എന്ന് ഇഷ്ടത്തോടെ വിളിക്കുന്നുവെങ്കിലും മുഴുവൻ പേര് CP അബ്ദുറഹിമാൻ എന്നാണ്. ലൈബ്രറി കൗൺസിൽ സംഘടിപ്പിച്ച ഓണം കുടുംബമേളയിൽ നേതൃത്വ സമൃദ്ധി മേഖല തലത്തിൽ 1 സ്ഥാനവും താലൂക്ക് തലത്തിൽ 2 സ്ഥാനവും CP സാറിനായിരുന്നു. റവന്യൂ സർവീസിൽ നിന്ന് ഡെപ്യൂട്ടി തഹസിൽദാരായി പിരിഞ്ഞ CP സാർ വെളപട്ടണം ലൈബ്രറിയുടെ വായനക്കാരുടെ ബ്രാൻഡ് അംബാസഡറാണ്. നമുക്ക് നമ്മുടെ ഏറ്റവും വലിയ പാഠശാല എന്ന് പറയാൻ പറ്റുന്ന ഒന്ന് നമ്മുടെ ഈ ജീവിതകാലം മുഴുവൻ നമ്മൾ നേടിയെടുക്കുന്ന അനുഭവങ്ങളാണ്. ഓരോ അനുഭവവും, അത് വിദ്യാഭ്യാസമുള്ളവനായാലും ഇല്ലാത്തവനായിരുന്നാലും, ജീവിച്ച് പോകുന്ന നമുക്ക് ലഭിക്കുന്ന അതിനടി ഓരോ അനുഭവവും വലിയ പാഠങ്ങളുണ്ട്. ആ പാഠങ്ങൾ പ്രായമായി കഴിയുമ്പോൾ നമുക്ക് തോന്നും ഇത് നമ്മുടെ കൊച്ചുകുട്ടികൾക്കും മറ്റുള്ളവർക്ക് അനുഭവമാവണം. പക്ഷേ ഇന്ന് അത് മാറക്കുറ അന്ന് വളരെ ഇന്ന് വളരെ പ്രയാസം എന്താ വെച്ചാൽ, നമ്മുടെ ഈ അനുഭവങ്ങളൊന്നും തന്നെ ഈ പുതിയ തലമുറ സ്വീകരിക്കാൻ തയ്യാറല്ല. അവരെ സംബന്ധിച്ചിടത്തോളം ഈ ഇത് പഴഞ്ചലാണ്. യഥാർത്ഥത്തിൽ ഏറ്റവും വലിയ പാഠശാല ഇന്നും നമ്മുടെ യഥാർത്ഥ പാഠശാല എന്നുള്ള ജീവിതത്തിൻ്റെ അനുഭവങ്ങൾ തന്നെയാണ്. അനുഭവം തന്നെയാണ് ഏറ്റവും മികച്ച, ഓരോരാളെയും ജീവിതത്തിൽ ഏറ്റവും മികച്ച ഒരു യൂണിവേഴ്സിറ്റി തന്നെയാണ് ഓരോ പ്രായമുള്ള മനുഷ്യൻ്റെയും അനുഭവങ്ങൾ. കോവിഡ് കാലത്തെ നളിനി ടീച്ചർ മറികടന്നത് കവിതകൾ എഴുതിയാണ്. കല്ലിക്കോടൻ നളിനി ടീച്ചർ താജ്ലുലും ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ പ്രിൻസിപ്പാളും പ്രിയപ്പെട്ട അധ്യാപകനുമായ സെർണിൽ മാഷിൻ്റെ അമ്മ കൂടിയാണ്. മാർച്ച് 5 മുതൽ ഏപ്രിൽ 25 വരെ നളിനി ടീച്ചർ എഴുതിയ കവിതകളും ഒരു കൊച്ചു പുസ്തകമായി പുറത്തിറക്കിയിട്ടുണ്ട്. ആത്മനൊമ്പരം എന്നാണ് പേര്. വാർദ്ധക്യത്തെ സുന്ദരമാകുന്ന എഴുത്തുകൾ. പ്രിയപ്പെട്ട നളിനി ടീച്ചർക്ക് അഭിനന്ദനങ്ങളും ആശംസകളും നേരുന്നു ഞങ്ങൾ കൂട്ടുകാർ. ഭാരതചരിത്രത്തിൻ താളുകൾ മുറിക്കുമ്പോൾ കൺമുമ്പിലായി നിൽക്കുന്നു ത്യാഗികൾ. ഇന്ന് ഒക്ടോബർ 1 ഒരു വയോജന ദിനം കൂടി വന്നിരിക്കുന്നു. വാർദ്ധക്യം ജീവിതത്തിലെ ഒരു അവസ്ഥ മാത്രമാണെന്നും നമ്മളെല്ലാം ഈ അവസ്ഥയിലൂടെ കടന്നു പോകേണ്ടവരാണെന്നും നാം എപ്പോഴും ചിന്തിക്കണം. വയോജനങ്ങൾ അവഗണിക്കപ്പെടേണ്ടവരല്ലെന്നും ആദരിക്കപ്പെടേണ്ടവരാണെന്നും നാം മനസ്സിലാക്കുകയും അവരെ ചേർത്ത് നിർത്തുകയും വേണം. നമ്മുടെ നല്ല നാളേക്ക് വേണ്ടി അവരുടെ നല്ല നാളുകൾ വേണ്ടെന്ന് വെച്ചവരാണിവർ. അവരെക്കുറിച്ച് ഓർക്കാനുള്ളതാവട്ടെ നമ്മുടെ ഇന്നത്തെ ദിനം. CP ഫസലു. 90 കഴിഞ്ഞിട്ടും വാർദ്ധക്യം തളർത്താത്ത മനസ്സോടെ ഇന്നും ചുറുചുറുക്കോടെ ജീവിക്കുന്ന ഫസലുപ്പാപ്പയ്ക്ക് തൻ്റെ പഴയകാല അനുഭവങ്ങളെക്കുറിച്ച് ഏറെ ഓർക്കാനും പറയാനുമുണ്ട്. വളപട്ടണത്തു നിന്ന് കണ്ണൂരിലേക്ക് കാൽനടയായി യാത്ര ചെയ്തതും ഇന്നത്തെ കുട്ടികൾക്ക് അസാധ്യമെന്ന് തോന്നുന്ന പലതും തങ്ങളുടേതായ മനുക്കടത്തിലൂടെ നേടിയെടുത്തതും അങ്ങനെ പലതും. വളപട്ടണത്തെ അറിയപ്പെടുന്ന സാമൂഹിക പ്രവർത്തകനായിരുന്നു ഇദ്ദേഹം. പെൺകുട്ടികൾക്ക് സ്വന്തമായി തൊഴിൽ സംവിധാനം വേണമെന്ന നിലക്ക് ഫസലുപ്പാപ്പയും കൂട്ടുകാരും ചേർന്ന് തുടങ്ങിയ സ്ഥാപനമായിരുന്നു വളവട്ടണത്തെ ആദ്യത്തെ വനിതാ തൊഴിൽ സ്ഥാപനമായിരുന്ന ഖാദിമുൽ ഇസ്ലാം സംഘം. ഫസലുപ്പാപ്പയും കൂട്ടരും ചേർന്ന് കുറെ പെൺകുട്ടികൾക്ക് തയ്യൽ മെഷീൻ സൗജന്യമായി നൽകി. അവിടെ ഒരുപാട് പെൺകുട്ടികൾ പഠിക്കാനും പഠിപ്പിക്കാനും എത്തി. എത്രയോ കുടുംബങ്ങൾ ഇതിലൂടെ ജീവിതമാർഗം കണ്ടെത്തി. ഫസലുപ്പാപ്പ കുടുംബത്തിനും നാട്ടുകാർക്കും വേണ്ടി ചെയ്ത സേവനങ്ങൾ പലരും ഇന്ന് നന്ദിയോടെ ഓർക്കുന്നു. ഞാൻ അലൻ രാജേഷ്. വേൾഡ് എൽഡേർലി ഡേയിൽ ഞാൻ പരിചയപ്പെടുത്തുന്നത് എൻ്റെ അമ്മമ്മയാണ്. പേര് ആശ. പാചകമാണ് അമ്മമ്മയുടെ മെയിൻ. അതിൽ പലതരം പരീക്ഷണങ്ങളും നടത്താറുണ്ട്. അങ്ങനെയാണ് ബേക്കിങ്ങിൽ എത്തുന്നത്. സ്വയം പഠിക്കാനുള്ള ആഗ്രഹം ഇപ്പോഴുമുണ്ട് അമ്മമ്മയ്ക്ക്. കേക്ക് മാത്രമല്ല, വീട്ടിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഹാൻഡ് വാഷ്, ഡിഷ് വാഷ്, സോപ്പ്, വാഷിംഗ് പൗഡർ, സാനിറ്റൈസർ ഒക്കെ അമ്മമ്മ വീട്ടിൽ ഉണ്ടാക്കുന്നതാണ്.
പലതരം എണ്ണകളും സ്വയരക്ഷയ്ക്കുള്ള മരുന്നുകളും ഉണ്ടാക്കാറുണ്ട് അമ്മമ്മ. അമ്മമ്മയ്ക്ക് എപ്പോഴും പ്രോത്സാഹനം അച്ചാച്ചൻ തന്നെയാണ്. അച്ചച്ചനും നല്ലൊരു കർഷകനാണ്. നമ്മുടെ വീട്ടിൽ നല്ലൊരു പച്ചക്കറിത്തോട്ടം തന്നെയുണ്ട്. അമ്മമ്മ ഇപ്പോൾ ഒരു ഓണ്ടർപ്രണർ കൂടിയാണ്. ആഷസ് ഗോർമെറ്റ് എന്ന പേരിൽ ഒരു ഹോം ബേക്കറിയും ഉണ്ട് അമ്മമ്മയ്ക്ക്. ഈ വേൾഡ് എൽഡേളി ഡേയിൽ എല്ലാ മുതിർന്നവർക്കും ആരോഗ്യവും സന്തോഷവും നേരുന്നു. നമസ്കാരം, ഞാൻ ജയ. ഇന്ന് ഒക്ടോബർ 1 ലോക വയോജന ദിനം. ഇന്ന് ഞാൻ എന്റെ ഉപ്പാപ്പയെ കുറിച്ചാണ് നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. അദ്ദേഹം ഇന്നും നല്ല ചെറുചോർക്കോടെയാണ് ജീവിക്കുന്നത്. ഉപ്പാപ്പയാണ് ഈ വീട്ടിലെ എല്ലാ ചെടിയും നോക്കുന്നത്. ഉപ്പാപ്പയുടെ ദിനചര്യയാണ് ഏറ്റവും വലിയ പ്രത്യേകത. അത് രാവിലെ എഴുന്നേറ്റ് അദ്ദേഹത്തിന്റെ പ്രാർത്ഥന കഴിഞ്ഞാൽ കുളിക്കും. ഒരു ദിവസം 2 പ്രാവശ്യം കുളിക്കും. ഉപ്പാപ്പയുടെ വൃത്തിയാണ് ആരോഗ്യത്തിന്റെ രഹസ്യമെന്നാണ് അദ്ദേഹം പറയുന്നത്. രാവിലത്തെ പ്രാർത്ഥന കുളിയും കഴിഞ്ഞാൽ ചെടികളുടെ ലോകത്തേക്ക് പോകും. 400 ചെടികളുണ്ട് വീട്ടിൽ, ഒരുപാട് പച്ചക്കറികളും. വീട്ടിലേക്ക് ആവശ്യമായ പച്ചക്കറികളും വീട്ടുവളപ്പിൽ തന്നെയാണ് കൃഷി ചെയ്യുന്നത്. ഉപ്പാപ്പ തന്നെയാണ് എല്ലാത്തിന്റെയും നോക്കുന്നത്. വർഷത്തിൽ 2 പ്രാവശ്യം വളം ചെയ്യും. അതിന്റെ മേൽനോട്ടം ഉപ്പാപ്പക്ക് തന്നെയാണ്. അമ്പോച്ചി കണ്ണിന്റെ മുന്നിൽ അമ്മ കൊമ്പിട്ടു കിട്ടിയ പുണ്യം. പിന്നെ ഒരു പ്രത്യേക കാര്യം പറയാനുണ്ട്. ഓൺലൈൻ പഠനത്തിന് വിലയിരുത്തൽ നടത്തുന്നതിനായി വിദ്യാഭ്യാസ വകുപ്പ് പ്രത്യേക പദ്ധതി തയ്യാറാക്കിയിട്ടുണ്ട്. അതിനെപ്പറ്റി പറയാൻ ഡയറ്റിലെ അധ്യാപകനും നമുക്ക് ഏറെ പ്രിയപ്പെട്ട വ്യക്തിയുമായ രമേശൻ മാഷ് വന്നിട്ടുണ്ട്. മാഷേ, സ്വാഗതം. നമ്മൾ പുതിയൊരു പഠന രീതിയിലേക്കൂടെ ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഈ പ്രതിസന്ധിയിൽ ഓരോ കുട്ടിയും വീട്ടിലിരുന്നു കൊണ്ട് വീട് വിദ്യാലയമാക്കിക്കൊണ്ട് നമ്മുടെ രക്ഷിതാക്കളെ നമ്മളെ സഹായിച്ചുകൊണ്ട് അധ്യാപകരായിക്കൊണ്ട് നല്ലൊരു വിദ്യാഭ്യാസ പരിപാടി വീട്ടിൽ തന്നെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിലാണ് നമ്മളുള്ളത്. ഈ ഒരവസ്ഥയിൽ വിദ്യാലയത്തിൽ പോയിക്കൊണ്ടുള്ള ഒരു സാമൂഹ്യമായ ഇടപെടലോടുകൂടിയുള്ള പഠനമാണ് ഏറ്റവും മികച്ചത് എങ്കിൽ കൂടി നമുക്ക് ഈ ഒരു സന്ദർഭത്തിൽ ഇതാണ് കരണീയമായിട്ടുള്ളത്. എന്നാൽ ഇതിലിപ്പോഴേ രക്ഷിതാക്കൾക്കുള്ള ആശങ്കകൾ, കുട്ടികൾക്ക് തന്നെ ചിലർക്കുള്ള പ്രയാസങ്ങൾ, പരീക്ഷയെക്കുറിച്ചുള്ള പ്രയാസങ്ങൾ, പരീക്ഷ വേണ്ടേ, എങ്ങനെയാണ് പരീക്ഷ നടത്തേണ്ടത് എന്നൊക്കെ കുറേ പ്രയാസങ്ങളും പ്രശ്നങ്ങളൊക്കെ ഇപ്പോൾ ആളുകൾ ഇങ്ങനെ അവലാദികളായി പറയുന്നുണ്ട്. യഥാർത്ഥത്തിൽ പരീക്ഷ എന്നതല്ല നമുക്ക് പ്രധാനം. നമുക്ക് നമ്മൾ പഠിച്ച കാര്യങ്ങൾ നമ്മൾ തന്നെ സ്വയം വിലയിരുത്തുകയും രക്ഷിതാവിലൂടെ അത് തിരിച്ചറിയാൻ, രക്ഷിതാവിന് തിരിച്ചറിയാവുന്ന തരത്തിൽ നമ്മൾ ഇടപെടുകയും ചെയ്യുന്ന രീതിയിൽ ഈ പരീക്ഷയല്ല നമ്മൾ കാണേണ്ടത്. നമ്മൾ പഠിച്ച കാര്യങ്ങൾ നമുക്ക് എത്രമാത്രം മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്, നമ്മൾ സ്വയം വിലയിരുത്തുകയും അതുപോലെ ആ വിലയിരുത്തിയ കാര്യങ്ങൾ രക്ഷിതാക്കളോട് പറയുകയും ചെയ്തുകൊണ്ട് നമ്മൾ പഠിച്ച കാര്യങ്ങളെ മറ്റുള്ളവരിലേക്ക് പകരുന്നതിന് വേണ്ടിയുള്ള ഒരു തയ്യാറെടുപ്പാണ് ഓരോ കുട്ടിയും ചെയ്യേണ്ടത്. അല്ലാതെ പരീക്ഷയ്ക്ക് വേണ്ടി, പരീക്ഷയ്ക്ക് കുറേ മാർക്ക് വാങ്ങിക്കുക എന്നുള്ളതല്ലോ നമ്മളെ വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യം. ഒരാശയത്തെ നമ്മൾ സംശീകരിക്കുകയും ആ ആശയം മറ്റുള്ളവരിലേക്ക് പകരുകയും ചെയ്യുന്നതിനുള്ള കഴിവും ശേഷിയും ആർജിക്കുക എന്നുള്ളതാണ് നമുക്ക് ലക്ഷ്യമുള്ളത്. ഇന്ന് പുസ്തക പരിചയവുമായി വരുന്നത് ഞങ്ങളുടെ പ്രിയ കൂട്ടുകാരി ലുബൈബ മെഹറൂഫാണ്. ന്യൂസ് അറ്റ് കുട്ടി വ്യൂസ് പുസ്തക പരിചയത്തിൽ ഇന്ന് കാരൂരിൻ്റെ ബാലകഥകളെ പരിചയപ്പെടുത്താം. ഞാൻ ലുബൈബ മെഹറൂഫ്. ഈ പുസ്തകത്തിൽ 9 കഥകളാണുള്ളത്. ഇവയെല്ലാം ഗുണപാഠമുള്ള കഥകൾ കൂടിയാണ്. കേരളത്തിൽ പണ്ടുണ്ടായിരുന്ന ദാരിദ്ര്യത്തെ വളരെ നന്നായി തൻ്റെ കഥകളിലൂടെ കാണിച്ചു തരികയാണ് കാരൂർ നീലകണ്ഠം പിള്ള. ബിഷപ്പിൻ്റെ കഥകളെന്നും ഇദ്ദേഹത്തിൻ്റെ കഥകളെ അറിയപ്പെടുന്നു. നാഷണൽ ബുക്ക് സ്റ്റാൾ പ്രസിദ്ധീകരിച്ച 224 പേജുകളുള്ള ഈ പുസ്തകം UPHS വിഭാഗത്തിലെ കൂട്ടുകാർക്ക് വേണ്ടി ഞാൻ നിർദ്ദേശിക്കുന്നു. ഈ പുസ്തകം നമ്മുടെ ലൈബ്രറിയിലുണ്ടെന്നും ഞാൻ പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. രാജസ്ഥാനെതിരെ കൊൽക്കത്തയ്ക്ക് 37 ജയം. പാറ്റ് കമ്മിൻസിന്റെ കാച്ചെടുത്തു സഞ്ജു സാംസൺ. KP രാഹുൽ ബ്ലാസ്റ്റേഴ്സിൽ തുടരും. U17 ഫിഫ ലോകകപ്പിൽ ഇന്ത്യൻ ജേഴ്സി അണിഞ്ഞ തൃശൂർ സ്വദേശി KP രാഹുൽ 3 കൂടി കേരള ബ്ലാസ്റ്റേഴ്സിൽ തുടരാൻ കരാറൊപ്പിട്ടു. നാളെ ഗാന്ധിജയന്തി ദിനം October 2 ലോക അഹിംസാ ദിനം ആചരിക്കുന്നു. നമ്മൾ വളപട്ടണം ഗ്രാമപഞ്ചായത്ത് ലൈബ്രറി ക്രിയേറ്റീവ് ഹോം കൂട്ടുകാരും ഗാന്ധിജിക്കൊപ്പം നാളത്തെ ദിവസത്തിന്റെ ചിന്തകൾ മാറ്റിവെക്കുന്നു. നാളെ ഞങ്ങൾ ഞങ്ങളുടെ ക്രിയേറ്റീവ് ഹോമിനെ
ഗാന്ധിജയന്തി ദിന പോസ്റ്ററുകൾ കൊണ്ട് നിറയ്ക്കും. വരുമല്ലോ കാണാൻ. കൂട്ടുകാരെ, ഇന്നത്തെ വാർത്തകൾ ചുരുക്കുകയാണ്. നാളെ ഗാന്ധിജയന്തി ദിനത്തിന്റെ ഒത്തിരി വിശേഷങ്ങളുമായി വീണ്ടും കാണാം. ന്യൂസ് @ കുട്ടി വ്യൂസ് എന്നും കാണണേ.